ഇത് മാസ് ഫോട്ടോ വർഷം നമ്മൾ ഹോണ്ട ആക്റ്റീവ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. ജനസർവീസായിട്ട് നമ്മൾ കയറ്റിയാണ്. അപ്പോൾ ജനസർവീസിൻ്റെ ഭാഗമായിട്ടാണ് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ബ്രേക്ക് ലൈൻഡർ മാക്സിമം ആയിട്ടുണ്ട് കേട്ടോ, അഡ്ജസ്റ്റിങ് പരമാവധിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മൾ കിടക്കണ ലൈൻഡർ കമ്പനി ലൈൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. അഡ്ജസ്റ്റിങ് ഏകദേശം ഈ മുക്കാ ഭാഗത്തോളം ആയി നിൽക്കുന്നുണ്ട്. ഇപ്പം ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് മാക്സിമം എൻഡിൽ നിൽക്കുകയുള്ളൂ, പക്ഷേ അത് ഇടയ്ക്ക് വന്ന് നമ്മൾ ഇടയ്ക്ക് വീണ്ടും മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ലൈൻഡർ മാറ്റിയിടുന്നതാണ് സേഫ്. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽട്ടറൊക്കെ നമുക്ക് കിടക്കുന്നത് കമ്പനി ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഫിൽട്ടറാണ്. ക്ലീൻ ആക്കിയിട്ട് ആ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിനകത്തായാലും വേറെ പറയത്തക്ക ഓയിലേക്ക് കാര്യങ്ങൾ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഈ വേരിയേറ്റർ ബോഡി ആണെങ്കിലും ചെറിയൊരു തേമാനം ഈ ബോസ് ഡ്രൈവിന് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ഉപയോഗിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല, പരമാവധി നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് സർവീസിലായാലും നമ്മൾ ഇതേപോലെ തന്നെ അഴിച്ച് ചെക്ക് ചെയ്യും. അപ്പോൾ കംപ്ലൈൻറ്റ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അടുത്തേൽ മാറ്റിയാൽ മതി. ഇതെൻ്റെ സെൽഫ് മോട്ടറിൻ്റെ ബെൻഡക്സ് യൂണിറ്റ് ആണ്, ഇത്ര അംഗമായിട്ട് കണക്റ്റ് ആണോ ഇതിൽ. വർക്കിംഗ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കറക്റ്റാണ്. പിന്നെ സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണ് ക്ലച്ച് ഷൂം, അതിനോട് അനുബന്ധിച്ച് തന്നെ ഐറ്റംസ് വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് ചെക്ക് ചെയ്യാനും ആവശ്യമെങ്കിൽ ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അഴിക്കണേന്ന്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബെൽറ്റ് ആണെങ്കിലും കമ്പനി ബെൽറ്റ് അടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് ആണ്. നിലവിൽ വേറെ പൊട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, നല്ല ബെൽറ്റാണ്. പിന്നെ നമുക്ക് എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഹെഡിൻ്റെ ഇവിടെ ചെറിയൊരു ലീക്ക് ആരംഭം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഗ്യാസ്കെട്ട് റബ്ബർ മാറ്റി ആ ബൗണ്ട് റബ്ബർ മാറ്റി കഴിഞ്ഞാൽ അതങ്ങോട്ട് സോൾവ് ആയി പോകണം. കാരണം എന്ന് വെച്ചാൽ ഇതൊരു കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് കൂടുതലായിട്ട് ലീക്ക് വന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് കയ്യോടെ അത് ഒന്ന് മാറ്റിയിട്ടേ കേട്ടോ. പിന്നെ ചോക്കിൻ്റെ കേബിള് ഇടയ്ക്ക് യൂസ് ചെയ്യുക, കാരണം ചോക്ക് കേബിളൊക്കെ നല്ല ടൈറ്റാണ്. അപ്പോൾ അത് മാറ്റിയിടാം, കാരണം നമുക്കത് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ളൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ചോക്ക് വലിക്കേണ്ടതായിട്ട് വരും. ഇതിപ്പോൾ കറക്റ്റല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റി യൂസ് ചെയ്യാം കേട്ടോ, മാറ്റിയിടാം. നമുക്ക് എന്തെങ്കിലും ഐസൊലേറ്ററിൻ്റെ കേബിള് കുഴപ്പമൊന്നുമില്ല, ക്ലിയർ ആണ്. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമുക്കൊരു വെട്ടലിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ടയർ നോക്കുമ്പോൾ അങ്ങനെ വലിയ പ്രോബ്ലമായിട്ട് തോന്നണമൊന്നുമില്ല. നമ്മളതിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, ബുഷിനും അങ്ങനൊരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നുന്നില്ല. ടയറിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടൊന്നും, കാരണം അത് ടയർ മാറ്റിയാലേ കംപ്ലൈൻറ്റ് മാറുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല, പരമാവധി ഉപയോഗിക്കാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലെ ടയർ തീരുമേ, ബാക്കിൽ പെട്ടാണ് പുതിയ ടയറാണ്. അപ്പോൾ അത് തീരുമ്പോഴത്തേക്കും മിക്കവാറും ഈ ടയർ കൂടി മാറ്റേണ്ടി വരും. മാറ്റി ഇടുമ്പോൾ ഇനി അഥവാ അതിക്ക് മുമ്പ് മാറ്റാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കിടന്ന ടയർ ബാക്കിലേക്ക് യൂസ് ചെയ്യാം. എപ്പോഴും ഫ്രണ്ടിലാണ് പുതിയ ടയർ നമുക്ക് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് ഇരിക്കുന്ന ബാറ്ററി 2021 മോഡലാണ്, ആമറോണിൻ്റെ ബാറ്ററി കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.83 വരെ കാണിക്കുന്നുണ്ട്. 12.83 നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ഓക്കെ ആയിട്ടൊന്ന് കാണിക്കുന്നു. പിന്നെ നമുക്ക് ഈ പ്ലഗിൻ്റെ ഭാഗമായാലും പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ അറിയാം. നിലവിൽ ഇപ്പോൾ പ്രശ്നം തോന്നണമൊന്നുമില്ല, കണ്ടീഷനോ ഷോർട്ടിങ്ങോ കൂടുതൽ കയറിയാണെന്ന് പ്രശ്നമൊന്നും കാണുന്നില്ല. ഓയിൽ നോക്കിയായിരുന്നു, ഓയിൽ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലവരാണ് നടക്കുന്നത്, അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോ, നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണേ. വണ്ടി ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിലത്തെ ടയറുണ്ട്, അതുമാതിരി ഈ ഇട്ടേക്കുന്ന ടയറിൻ്റെയാണ് ആ മൂളിച്ച സൗണ്ട് വന്നത്. ബാക്കിൽ നിന്ന് ഒരു ശരിക്കും മൂളിച്ച് കാണിക്കുന്നുണ്ട്, അത് ഈ ടയറിൻ്റെ കട്ട കൂടുതൽ വന്നിട്ടുണ്ട് ആ സൗണ്ട് കാണിക്കുന്നത്. ടയർ മാറ്റിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ആ സൗണ്ട് ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അത് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം. കാരണം ഞാൻ ഈ ടയർ ഇത്രയും ഗ്രിപ്പ് വരുമ്പോഴത്തേക്കും ഓൾറെഡി നമുക്ക് നല്ല രീതിയിൽ ഏറ് പിടിക്കുന്ന സൗണ്ട് കാണിക്കും. അതിനിപ്പോൾ ഈ കട്ട തേമാനം വന്ന് കുറയുന്നതിനനുസരിച്ച് അത് കുറയുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. എന്തെങ്കിലും കാശ് കൊടുത്ത് മേടിച്ചേക്കാണോ, ഉപയോഗിച്ച് തീർക്കുക. ഓക്കെ.